നവ ജീവൻ നേടാ പുതുമലരായി വിരിയ തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാ നവ ജീവൻ നേടാ പുതുമലരായി വിരിയ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമി ബലിപീഠത്തിൽ നന്ദിതൻ ബലിയാ തെളിയുന്ന തിരിയാ തീർന്നിടാനാശയോ തണയുന്നിതാ നന്ദിതൻ ബലിയാ തെളിയുന്ന തിരിയാ തീർന്നിടാനാശയോ തണയുന്നു ഞാൻ തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാ നവജീവൻ നേടാ പുതുമലരായി വിരിയാ തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാ നവജീവൻ നേടാ പുതുമലരായി വിരിയാ തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാ നവജീവൻ നേടാ പുതുമലരായി വിരിയാ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമി ബലിപീഠത്തിൽ നന്ദിതൻ ബലിയാ തെളിയുന്ന തിരിയാ തീർന്നിടാനാശയോ തണയുന്നു ഞാൻ യേശുവേ നന്ദി യേശു ആരാധന യേശുവേ നന്ദി യേശു ആരാധന പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവിൻ്റെ ബലി നമ്മൾ ഒന്നേറെ അർപ്പിക്കുകയാണ് പല സ്ഥലങ്ങളിൽ ആയിരിക്കാം നിങ്ങൾ കുടുംബങ്ങൾ ഒരുമിച്ചായിരിക്കാം ബലി അർപ്പിക്കുക വ്യത്യസ്ത സാഹചര്യമാണെങ്കിലും ബലി ഒന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് സമർപ്പിക്കാം ഒരുപക്ഷെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സങ്കടകരമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം ദുഃഖത്തോടു കൂടിയുള്ള ഒരു ബലിയർപ്പണമാകാം രോഗാവസ്ഥയിലുള്ള ഒരു ബലിയർപ്പണമാകാം സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ബലിയർപ്പിക്കുന്നത് ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ മരണങ്ങളാകാം പക്ഷെ എല്ലാം അറിയുന്ന തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ചേർന്ന് സമർപ്പിക്കാം വചനം ഇങ്ങനെയാണ് പറയുക സങ്കീർത്തന പുസ്തകം 91:15 വചനം ഇങ്ങനെയാണ് പറയുക അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ശക്തമായൊരു വചനമാണിത് ശക്തമായൊരു വചനം ആ വചനം ഇങ്ങനെയാണ് പറയുക അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാനവന് ഉത്തരം വരുന്നു അവൻ്റെ കഷ്ടതയിൽ ഞാനവനെ ചേർന്ന് നിൽക്കുകയും അവനെ ആ കഷ്ടതയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും പിന്നെ സഹോദരങ്ങളെ ഈ വചനത്തിൽ വിശ്വസിക്കുക ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഇതുപോലുള്ള അനുഭവം ഉണ്ടാകാം കഷ്ടതയുടെ ഒരു അനുഭവം ആകാം പക്ഷേ വചനം പറയുകയാണ് ഞാൻ അവനെ മോചിപ്പിക്കും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും അവൻ്റെ ജീവിതത്തിൽ ഏതവസ്ഥയായാലും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ അവനെ മോചിപ്പിക്കും അവന് മഹത്വം നൽകും കാരണം അവനെന്നെ വിളിച്ചപേക്ഷിക്കുന്നു ഹൃദയം നുറങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുനീരൊപ്പുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിക്കാം നമ്മളെവിടെയായിരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ നമ്മുടെ ജീവിതം മുഴുവനും എന്തുമാത്രം പ്രതിസന്ധി ഉണ്ടായാലും ഈശോയ്ക്ക് സമർപ്പിക്കുക കർത്താവ് അതിൽ നിന്ന് എല്ലാം മോചനം നൽകും നിൻ്റെ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകും നിൻ്റെ കണ്ണുനീര് അവിടുന്ന് തുടച്ച മാറ്റും ഉള്ളു തുറന്ന് ഹൃദയവേദനയോടെ ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നോ അതോ അതേ ഭാരത്തോടെ ഈശോയുടെ കരങ്ങളിലേക്ക്
മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സമർപ്പിക്കുന്നു എന്റെ ദൈവമേ, എന്റെ ഹൃദയത്തിലെ സങ്കടങ്ങൾ മുഴുവനും ബലിയോട് ചേർത്ത് വയ്ക്കുന്നു. എന്റെ ദുഃഖങ്ങൾ മുഴുവനും ചേർത്ത് വയ്ക്കുന്നു. എന്റെ രോഗാവസ്ഥയെ ചേർത്ത് വയ്ക്കുന്നു. എന്റെ ബലഹീനതകളെ ചേർത്ത് വയ്ക്കുന്നു. എന്റെ സാമ്പത്തിക ഞെരുക്കങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ അതിലേക്ക് കൃപ വർഷിക്കണം. ഈശോയെ കൃപ വർഷിക്കണം. ഈശോയെ ചൊരിയണം. ഈശോയെ ഈശോയെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോ ആരാധന ഈശോയെ ആത്മാവി കൃപ ചൊരി കൃപ ചൊരിയൂ ദൈവമേ ജീവിതത്തെ മുഴുവനും കുടുംബത്തെ മുഴുവനും സങ്കടങ്ങളെ മുഴുവനും രോഗാവസ്ഥയെ മുഴുവനും സമർപ്പിക്കുന്ന നമുക്കൊന്ന് ചേർന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഭക്തിയോടെ ഈ ബലി ഒന്ന് ചേർന്ന് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നേണ ഒരുമയോടി ബലി അർപ്പിക്ക. Thank you.
സദാ നാമം പൂജിതമാകണമേ നീ രാജ്യം വന്നേടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സദാ പാവനമായി വിളങ്ങുന്നു മാനവ മാനവ വൃന്ദങ്ങൾ ഉൽഘോഷിപ്പോ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താദാദി നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നേടണമേ പരിശുദ്ധമേ ഇവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാരം ഞങ്ങൾക്കിന്നരുളീടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തത് പോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കരിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ ാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ ആമേനാമേനെന്നേക്കും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം പാടും അനുദിനമംഗൈ
കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനലാ സർവേശാ പരിപാവനലാ ബലവാനേ, പരിപാവനലാ അമർത്യനേ പിതൃഭജനേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംവൃതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമൃത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് ഇരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ റോമാകാർക്ക് എഴുതിയ ലേഖനം 8:18-25 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം.
സൃഷ്ടി മാത്രമല്ല ആത്മാവിന്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിടണേ, ഹല്ലേലൂയാ 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 പാടിടണേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നല്ലോരാശയ ചെമ്മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവാ മനോഗ്രഹപൂരിത കവിത തൂലിക പോലെ ആവുമ്പോ താതനും അതുപോൽ സ്തുതനും പരിശുദ്ധാത്മാവിനു സ്തുതി ഉയരട്ടെ. ആദി മുതൽ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12:54 തിരുവചനങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുന്നു. കപടനാട്ടിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവവേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിൻ്റെ ശത്രുവിനോട് കൂടി അധികാരിയുടെ പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ട് കൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായും കർത്താവ് നമുക്ക് തരുന്ന ചില സൂചനകളുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 12 വചനങ്ങളാണ്. ആ വചനത്തിൽ പ്രത്യേകിച്ച് 56 വചനം, ലൂക്കായുടെ സുവിശേഷം 12:56 വചനം. ആ വചനം ഇങ്ങനെയാണ് പറയുക, കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? ഭൂമിയുടെ എല്ലാ ഭാവഭേദങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും മാറുമ്പോൾ നമുക്കറിയാം. പക്ഷേ കർത്താവിൻ്റെ വചനം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്തിൻ്റെ പ്രത്യേകതകൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നു? ഭക്തി കുറയുന്നു, വിശ്വാസം കുറയുന്നു, തിന്മ പെരുകുന്നു, ദൈവത്തിൽ നിന്ന് ആളുകൾ അകലുന്നു,
അങ്ങ് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ലോകത്ത്. പലതരത്തിലുള്ള മാറ്റങ്ങൾ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഭൂമിയിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ ചില സൂചനകൾ തരുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കർത്താവ് അതാണ് ചോദിക്കുക. നമുക്ക് കാണാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം 17:26-27 ലൂക്കായുടെ സുവിശേഷം 17:26-27 വചനങ്ങളാണ്. നോഹയും ലോത്തിനെയും കുറിച്ചാണ് അവിടെ നമുക്ക് തരുന്ന ചില ചിന്തകൾ. ഇങ്ങനെയാണ് ആ വചനം പറയുക, നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹയുടെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? അതിങ്ങനെയാണ് വചനം പറയുക, ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തു വരെ അവർ എന്താ ചെയ്തത്? അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. അവർ എന്താ ചെയ്തിരുന്നത്? തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് പ്രിയ സഹോദരങ്ങളെ ജലപ്രളയം ഉണ്ടാകുന്നത്. അപ്പൊ ജലപ്രളയം വരുന്നത് വരെ എന്നാണ് വചനം പറയുക. വരുന്നത് വരെ സാധാരണ ജീവിതം നയിച്ചു. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചേയില്ല. അത് മനസ്സിലാക്കാൻ തക്ക വിധത്തിലുള്ള മാറ്റങ്ങൾ അവർക്ക് അറിയാൻ സാധിച്ചില്ല. തുടർന്ന് വചനം പറയുകയാണ്, 17:28 നമുക്ക് വായിക്കാം. 17:28 ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ എന്തൊക്കെയാണ് ചെയ്തത്? ലോത്തിന്റെ നാളുകളിൽ അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഒരു മാറ്റം ഉണ്ടായില്ല. അന്നത്തെ പോലെ തന്നെ ഇന്നും അവർ തിന്നുകയും കുടിക്കുകയും വീട് പണിയുകയും വസ്തു വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. എന്നുവരെയാണ് ലോത്തിൻ്റെ നാളിൽ അഗ്നി ഇറങ്ങി, തീയും ഗന്ധവും ഇറങ്ങി സോദോംകുമാരം നശിപ്പിക്കുന്നത് വരെ. പ്രിയ സഹോദരങ്ങളെ, വചനം പറയാണ് ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ, മാറ്റങ്ങൾ അറിയുവാൻ പറ്റാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് ഈ ജനതയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. വചനം വ്യക്തമാക്കി പറയാണ്, 15:8 മത്തായിയുടെ സുവിശേഷം 15:8 എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഹാലേലൂയ. നമുക്ക് ഒന്നുകൂടെ ആ വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15:8 ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ട ഒരു വചനമാണ്. വചനം പറയുകയാണ്, അധരം കൊണ്ട് അവർ എന്നെ സ്തുതിക്കുന്നുണ്ട്, അധരം കൊണ്ട് അവർ പ്രാർത്ഥന നടത്തുന്നുണ്ട്, അധരം കൊണ്ട് അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതായിട്ട് അവർ ഒത്തിരിയേറെ സമയം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്ന ഹൃദയത്തിലേക്കാണ്. അവരുടെ ഹൃദയം ഇന്നും നേരെ ദൂരെയാണെന്ന് പറയുക, ഏറെ അകലെയാണെന്ന് പറയുക. പ്രാർത്ഥനയും ഹൃദയവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, ബന്ധമില്ലാത്ത പ്രവൃത്തികൾ. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രവൃത്തി വേറെ, പ്രവർത്തിക്കുന്നവൻ്റെ പ്രാർത്ഥന വേറെ, രണ്ടും വളരെ വ്യത്യാസം. ഏറെ അകലെയാകുന്ന ജീവിത കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വചനം വളരെ വ്യക്തമാക്കുകയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. നമ്മുടെ അധരം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തെ പരിശോധിക്കണം. ഈശോ പറയുക, ഹൃദയത്തെ പരിശോധിക്കണം. നിന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണ്? നിന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഭക്തി എങ്ങനെയാണ്? നിന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള പ്രവൃത്തി എങ്ങനെയാണ്? നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തികളിൽ തീർച്ചയായിട്ടും അത് പ്രകടമാകും. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലാണ് വചനം പറയുക, ഈ ജനം എന്നെ ബഹുമാനിക്കുന്നാൽ അവർ ഏറെ അകലെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:15 ജനതകൾ കണ്ടു പക്ഷേ ഗ്രഹിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ജനതകൾ കണ്ടു പക്ഷെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല.
എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, പക്ഷെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവർ കണ്ടു പക്ഷെ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹം വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപരിപാലിക്കുന്ന മനസ്സിലാക്കാൻ തക്ക എന്ന് വചനം വ്യക്തമാക്കിയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വചനം പറയാണ്, നീ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. തോബത്തിൻ്റെ പുസ്തകം 3:1 തോബത്തിൻ്റെ പുസ്തകം 3:1 തോബത്ത് എന്താണ് ചെയ്തത്? ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചു. തോബത്തിൻ്റെ പുസ്തകം 3:1 പറയാണ്, ദൈവസന്നിധിയിൽ ഹൃദയഭാരത്തോടെ നിലവിളിക്കുന്ന ഹൃദയവേദന മുഴുവനും പകർന്നു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ വേറൊരു സ്ഥലമില്ല. എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ തകർച്ചകൾ, ദൈവം ഈ രണ്ടുപേരുടെയും പ്രാർത്ഥന സഹായിക്കുക എന്നതാണ് തോബത്തിൻ്റെ പുസ്തകം 3:16 പറയുക. തോബത്തിൻ്റെ പുസ്തകം 3:16 ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിൽ എത്തി. പ്രിയ സഹോദരങ്ങളെ, ഇരുവരുടെയും പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? കണ്ണുനീരോടെ ഹൃദയഭാരത്തോടെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി എന്നാണ്. അതിന് ഉത്തരമാണ് അവർക്ക് സഹായകനായി റഫായേൽമാലാഖയെ നൽകുക. ഈ മാലാഖ പറയാണ്, നിങ്ങൾ സദാസമയവും ദൈവത്തെ സ്തുതിക്കുക, നിങ്ങൾ സദാസമയവും ദൈവത്തിന് നന്ദി പറയുക, നിങ്ങൾ സദാസമയവും ദൈവത്തെ പൊഴുത്തുക. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ കൂടെ എപ്പോഴും ഞങ്ങളുടെ സഭയുടെ പിതാവ് രാജബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലിതായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിതായും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ മെത്രാനെയും അവരുടെ സഹശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നീ കുരിശിക്കുന്ന മേഖലകളെ, സാഹചര്യങ്ങളെ, എല്ലാ അവസ്ഥകളെയും ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തി ദൈവദൂതന്മാരാൽ പരിസേവനായി കുരിശടയാളത്തോടു കൂടെ വാനമേഘങ്ങളിൽ നീ പ്രതിഷ്ഠനാവുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈഹ്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമുള്ള ഏകമാമോദിസായും ശരീരത്തിന് ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു.
ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർഗീസുമാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, രോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രേ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെയും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യണേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമാകും ദ്രോഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം
എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അക്തിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാനാ ഈശനു സദതം, ഓശാനാ ഓശാനാ ഓശാനാ, ഓശാനാ ഈശനു സദതം, ഓശാനാ ഓശാനാ ഓശാനാ. പരിശുദ്ധ പരിശുദ്ധ പരമശക്ത നിരന്തരം മുഴങ്ങുന്നു പരമഹിമ അഖിലേശ്വര മഹിമയ നിറയുന്നു തിരുപമമേ. ഓശാനാ ഓശാനാ ദാവീദ ഭജനോശാനാ, കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മൃത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായിരുത്തിരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ വക്കിലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലീത്തായ്ക്കും അതിരുപതാധിഷ്ഠനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്തായ്ക്കും ഇരുപതാധിഷ്ഠനും പിതാവുമായ മാർ ജേക്കബ് മെത്രാനും സഹായമെത്രാൻ മാർ ഈറ്റർ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തി എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും ഇവരുടെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നിധിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ പറഞ്ഞു സമൃദ്ധമകർവ്യാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയോത്തരനായ ഈശോ മിശിഹായെ അങ്ങയച്ചു എന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ധകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിടുന്നവർക്കും വിശദമാമദീസായുടെ സജീവവും ജീവദായിമടയാളത്താൽ മുദ്രദിനം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നർമ്മല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇളയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനരക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണം. കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഉള്ള തുറന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യരായി മാറുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, അതിനം കൊണ്ട് മാത്രമല്ല ഹൃദയത്തിൽ ദൈവത്തുള്ള സ്നേഹം മുഴുവൻ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഏറ്റവും ഭക്തിയോടെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും
അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹിനിയും വിസ്മയാഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിട നിന്റെ ആദരായി ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ വക്കിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറഞ്ഞതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല, വൃത്തിത പാവമോചനരക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം സ്നേഹമോടെ മുടെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും സ്വർഗം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്ത് നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനായാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ
പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിലെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കേണ്ട ജനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാ, ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരും അടുത്ത കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണമാകട്ടെ. ദിവ്യരഹസ്യം ദൈവികദാനം കൈക്കൊള്ളുക നാം ആദരവോടെ. നിത്യവിശുദ്ധി പകർന്നു തരുന്നി രക്ഷക ഗാത്ര നിണങ്ങൾ പാരിൽ. ഹല്ലേലൂയ പാടാമെന്നായി ദൈവികദാനം കൈക്കൊണ്ടിടാം. സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാ യേശുവേ, എന്റെ തമ്പുരാനേ, ഉദ്ധാരം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കും. സ്നേഹമോടെ പുണർന്നിടട്ടെ. കൈകൾ നീട്ടി നിന്നെ മാറി എന്നെ ചേർത്തിടണേ. ആണിയേറ്റ ദിവ്യപാദം സ്നേഹമോടെ പുണർന്നിടട്ടെ. കൈകൾ നീട്ടി നിന്നെ മാറി എന്നെ ചേർത്തിടണേ. ദൈവ സ്നേഹം നിറച്ചിടേണേ, അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ, ഉദ്ധാരത്തിന്റെ
ദൂതശക്തി എന്നിൽ നിറയ്ക്കണേ ദൈവസ്നേഹം നിറച്ചിടേണേ അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ ഉദ്ധാരത്തിൽ അത്ഭുതശക്തി എന്നിൽ നിറയ്ക്കണേ ഉദ്ധാരം ചെയ്തവൻ ഹൃദയത്തിലായിരിക്കുന്ന ഈശോ ആഗ്രഹത്താൽ നമ്മൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞ നിമിഷമാണിത്. കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കരങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഈശോ വരുന്ന സമയമാണ്. ആ ഈശോയെ മുഴുവൻ നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, നിന്നെ മാത്രം ഞങ്ങൾക്ക് മതി. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് നീ മാത്രം മതി ഈശോയെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഉത്തിതനായ യേശു നമ്മുടെ ഹൃദയത്തിൽ ഭരണം നടത്തട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യസ്തകൾ തിരിച്ചറിഞ്ഞ് ഈശോയെ സ്നേഹിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ ഈശോയെ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഉദ്ധാരം ചെയ്ത ഈശോയെ സകല സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും തകർച്ചകളും നീക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ച് ഈ ബലിയർപ്പണത്തിലൂടെ കർത്താവെ, വലിയ അഭിഷേകവും കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ മുഴുവൻ നവീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രോഗാവസ്ഥകളെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഇതാ തൻ്റെ കരുണയുടെ കരം നീട്ടി നമ്മൾ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. തുടർന്ന് വരുന്ന സമ്മാന പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണനീയമായ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദൈവരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. നിസ്തുല ദിവ്യരഹസ്യം പരികർമ്മം നാ ചെയ്യുകയാ നാഥൻ തൻ്റെ മഹത്വത്തിൽ
സഹോദരങ്ങളെ, നമുക്ക് പ്രിയപ്പെട്ട ജോസച്ചനോടൊപ്പം നമുക്ക് ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മുടെ കുടുംബങ്ങളൊക്കെ പ്രത്യേകം പ്രതിഷ്ഠിക്കാം. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും സോഷ്യൽ മീഡിയയിലൂടെ ദൈവ വിശ്വാസത്തിന് വേണ്ടി, ദൈവവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ദൈവരാജ്യ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ക്രീനിലെ പ്രാർത്ഥന കാണാൻ പറ്റും. സാധിക്കുന്നവരെല്ലാവരും മുട്ടുമേൽ നിന്ന്, കുടുംബത്തിൽ വീട്ടിലൊക്കെയാണ്, വീട്ടിലാണെങ്കിലും മുട്ടുമേൽ നിൽക്കാം. വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ കുടുംബത്തെയും സോഷ്യൽ മീഡിയയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠാജപം, ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു.
മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ, തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പ്രവർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പന്മാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബഹുമാനപ്പെട്ട ജോസ് ആലിക്ക കുന്നലച്ചനാണ് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പണത്തിന് നേതൃത്വം നൽകിയത്. ജോസച്ചനാണ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ, സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പുതിയ ഡയറക്ടർ എന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ജോസച്ചനു മേൽ ധാരാളം കൃപാവരങ്ങളും അഭിഷേകമൊക്കെ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. ഈ കാലഘട്ടത്തിൽ കർത്താവേ അങ്ങയുടെ കൃപ കൊണ്ട് അങ്ങയുടെ ദാസനെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമ്മള് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ലൈവ് ശുശ്രൂഷയുണ്ട്. ആ ലൈവ് ശുശ്രൂഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരമുണ്ട്. നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവം ലൈവ് ശുശ്രൂഷകളിൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവം പങ്കുചേരുക, നിങ്ങളുടെ സ്നേഹിതരെയൊക്കെ അറിയിക്കണം. അടുത്ത വെള്ളിയാഴ്ചയും ലൈവ് ശുശ്രൂഷയാണെന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മൾ അമ്മുഖാൻ ആലപിക്കുന്നു. ഈ സമയത്ത് തന്നെ ആരാധനയ്ക്ക് വേണ്ടി ആൾത്താര ഒരുക്കുകയാണ്. നമുക്ക് ആരാധനയ്ക്കുള്ള ആമുഖ ഗാനം ആലപിക്കാം. നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമല്ല, സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും കാലമല്ല, സേവിച്ചിടും ഞാൻ സർവവുമായി.
നമുക്കെ കരങ്ങൾ ഉയർത്തി ശക്തിയോടും കൂടെ നിത്യം ജപിക്കുന്ന സർവേശ്വരനെ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ചേർന്ന് സ്തുതിക്കുന്നു, സർവമറന്ന് സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ കൊട്ടി ആത്മാവേ ആരാധനാ, നിന്ദ സ്നേഹമേ ആരാധനാ, കരങ്ങൾ ഒരുമിച്ച് അടിച്ച് ആത്മാവേ ആരാധനാ, നിത്യ സത്യമേ ആരാധനാ, നിത്യാത്മാവേ ആരാധനാ, നിന്ദ സ്നേഹമേ ആരാധനാ, കരങ്ങൾ ഉയർത്തി ഇരുവശങ്ങളിലേക്കും കാര്യങ്ങൾ അടിച്ച് സകല സൃഷ്ടജാലങ്ങളോടും കൂടെ ഒരുമിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന നല്ല ഈശോയെ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്നു. Hallelujah.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോയുടെ സന്നിധിയിൽ ഈ സമയം കരങ്ങൾ കൂപ്പി നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയ രാജാവിനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഗ്നിമയന്മാരും അരൂപികളും ക്രോവേൻ വൃന്ദങ്ങളും ശ്രാപ്പേൻ വൃന്ദങ്ങളും സ്വർഗവാസികളും വിശുദ്ധന്മാരും അടങ്ങുന്ന ആ സ്വർഗീയ സദസ്സിനോടൊപ്പം ഭൂവാസികളും സ്വർഗവാസികളും ചേർന്ന് ജീവിക്കുന്നവനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയപൂർവ്വം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ നാടിനെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അധിവസിക്കുന്ന ഞങ്ങളുടെ ദേശത്തുള്ള എല്ലാ ജനതകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങളുടെ നാട്ടിലുള്ള പാവപ്പെട്ട ഓരോ കുടുംബങ്ങളിലുള്ള സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. സാമ്പത്തിക ഞെരുക്കമുള്ളവർ, കർത്താവേ, പ്രത്യേക രോഗമുള്ളവരെ സമർപ്പിക്കുന്നു. രോഗപീഠകളാൽ ക്ലേശിക്കുന്നവരങ്ങ് കരുണയോടെ കാണണമേ കർത്താവേ. ദൈവമായ കർത്താവേ, പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്നത് ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, പഠന മേഖലകളിൽ പലതരത്തിലുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ സമർപ്പിക്കുന്നു. ഈശോയെ, കുട്ടികളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ. ഓ ദൈവമേ, പ്രത്യേകമായി ഓരോ തരത്തിലുള്ള സങ്കടം അനുഭവിക്കുന്ന എല്ലാ അമ്മമാരെയും സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ഒത്തിരി വേദനയോടെ ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹത്തിൻ്റെ തടസ്സമുള്ള കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവമേ, ഒരു വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തടസ്സ നിമിത്തം, പല തടസ്സങ്ങൾ നിമിത്തം കല്യാണങ്ങൾ നടക്കാതിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ സങ്കടങ്ങൾ ഇപ്പോൾ പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അതുപോലെ ഈ സമയങ്ങൾ പ്രത്യേകം കർഷകരായ ഓരോരുത്തരുടെയും വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാനാ ദേശങ്ങളിൽ കാർഷിക മേഖലകളിൽ സാമ്പത്തികമായി തകർന്ന് കടബാധ്യതയുമായിട്ട് വിഷമിച്ചിരിക്കുന്ന എല്ലാ കർഷകരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവമായ കർത്താവെ, ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നത് ഓരോ തരത്തിലുള്ള സങ്കടങ്ങൾ നിമിത്തം കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു. ദൈവമേ, എല്ലാ ദമ്പതികളുടെ മേലും കരുണയായിരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മറ്റൊരു മേഖല, സാമ്പത്തികമായി തകർന്ന കടബാധ്യത നിമിത്തം സമാധാനം നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ സങ്കടങ്ങൾ സമർപ്പിക്കുക. തീരദേശങ്ങളെയും തീരദേശങ്ങളിൽ സാമ്പത്തികമായി നഷ്ടമല്ല മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മത്സ്യബന്ധന തൊഴിലാളികളങ്ങ് കരുണയോടെ കടാക്ഷിക്കണമേ കർത്താവെ. തീരദേശങ്ങളെ കരുണയോടെ വീക്ഷിക്കണമേ കർത്താവെ. അങ്ങനെ കരുണ കുടുംബങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശ്വാസം നഷ്ടപ്പെട്ട എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റാത്തത് ഹൃദയം അനുഭവിച്ചു പോയി. പൈശാചിക പീഡകൾ നിമിത്തം ഹൃദയത്തിലുള്ള ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ദൈവത്തോടൊരു സ്നേഹം തോന്നുന്നില്ല. അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടെ നിന്ന് ഇടപെട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവായ ദൈവമേ, ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കുടുംബകലഹങ്ങൾ നിമിത്തം കുടുംബത്തിൻ്റെ എല്ലാ ഭദ്രതയും തകർന്ന് വിവാഹമോചനത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ദമ്പതികളെ സമർപ്പിക്കുന്നു. കർത്താവേ, ദയതോന്നി അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളുടെ കണ്ണുനീരങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമായ കർത്താവേ, ഈ സമയം ക്യാൻസർ രോഗികളെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്തിൻ്റെ ബന്ധനത്തിൽ ഒരുപാട് വേദനിക്കുന്ന കുടുംബങ്ങളെയും ജീവിതങ്ങളെയും സമർപ്പിക്കുകയാണ് കർത്താവേ. ഈശോയെ, പ്രത്യേക കോവിഡ് ബാധിച്ച് ബുദ്ധിമുട്ടിലായിരിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും അവരുടെ ആകുലതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദയതോന്നി അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ദൈവമേ, ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കണ കർത്താവേ. ദൈവമേ, ലോകത്തിലെല്ലാ രാജ്യങ്ങളെയും ജനതപടങ്ങളെയും വംശങ്ങളെയും ഗോത്രങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ. അവിടെ ദയതോന്നി സഹായിക്കണമേ കർത്താവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഈശോയിലേക്ക് നോക്കാം. ഈശോയിൽ നിന്ന് അത്ഭുതകരമായ ശക്തി വ്യാപരിച്ചിപ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിന് ഹൃദയം തുറന്ന് വലിയ വിശ്വാസത്തോടെ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഈശോയിലേക്ക് നോക്കി കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു.
കരുണയോടെ കടാക്ഷിക്കണമേ കർത്താവേ. പാപത്തിന്റെ ബന്ധനത്തിൽ തകർന്ന ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്ന് കഴുകണമേ കർത്താവേ. എല്ലാ സമാധാനരഹിതമായ അവസ്ഥകളിൽ നിന്ന് അങ്ങനെ ദാസരെ സംരക്ഷിക്കണമെന്ന് വിശുദ്ധിയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. സ്നേഹത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. സമാധാനത്തിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ കർത്താവേ. ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഉന്നതമായ വരദാനങ്ങൾ നൽകണമേ കർത്താവേ. ദീർഘക്ഷമ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. സഹനശക്തി നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ സമയം രണ്ട് കരങ്ങളെ ശിരസിലേക്ക് വെച്ച് ദൈവമേ ഉന്നതമായ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഉറക്കെ സ്തുതിക്കുന്നു, അനുഗ്രഹിക്കണമേ. ഈ സമയം ആൾക്കാരിൽ നിന്ന് അത്ഭുതകരമായ ശക്തി പുറപ്പെടട്ടെ കർത്താവേ. സമാധാനമില്ലാത്ത ഹൃദയങ്ങളിലേക്ക് സമാധാനം നിറയട്ടെ. രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവായ ദൈവമേ രോഗികളുടെ മേൽ ഇപ്പോൾ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ പാപത്തിന്റെ ആധിപത്യം വിശുദ്ധി കൊണ്ട് നിറയട്ടെ. ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. വഴക്ക് കലഹങ്ങളും അവസാനിപ്പിച്ച് കർത്താവേ ക്ഷമയും സമാധാനവും സ്നേഹവും നിറയട്ടെ. സ്നേഹത്തിന്റെ ആത്മാവ് ആവസിക്കട്ടെ. സന്തോഷത്തിന്റെ ആത്മാവ് നിറയട്ടെ. കൃപയുടെ ആത്മാവ് ആവസിക്കട്ടെ. ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മയോടും ഈ സമയം നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ ദേശത്തിന് വേണ്ടിയും നമ്മുടെ നമ്മുടെ സമീപത്തുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായമ്മേ, നിത്യവും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ. പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കായമ്മേ, നിത്യവും പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാ വൈദികരും ഒരുമിച്ച് സമൂഹത്തെ മുഴുവൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നമ്മുടെ സാംസൺ അച്ഛൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഈ അട്ടപ്പാടിയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ ഇവിടുത്തെ ആവശ്യം എന്താണെന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ബഹുമാനപ്പെട്ട സാംസൺ അച്ഛൻ പറഞ്ഞു, ഇവിടെ സഹീവൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഓഫീസിലെ നമ്പറാണിത്. ഇത് മധ്യസ്ഥ പ്രാർത്ഥന നമ്പറല്ല, അത് വേറെ നിങ്ങൾക്ക് നേരത്തെ അറിയിച്ചിരുന്നു. ഇത് സഹീവൻ ധ്യാനകേന്ദ്രത്തിലെ ഓഫീസിലെ നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ ഇവിടുത്തെ സാമ്പത്തികമായ ഞെരുക്കം എന്താണെന്ന് പറയും. അപ്പോൾ അവർക്ക് നിങ്ങളെ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ അയച്ചു തരും. ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ പൈസ മൊബൈലിൽ നിന്ന് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയാണ് ധ്യാനകേന്ദ്രത്തെ സഹായിക്കേണ്ടത് എന്ന് പലരും ചോദിച്ചതുകൊണ്ടാണ് ഈ നമ്പർ നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ വിളിച്ചാൽ അക്കൗണ്ട് നമ്പർ അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. മലയിലെ കൽക്കുരിശ് മലയിലെ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഭിഷേകാഗ്നി സെൻ്ററിലെ ഫോൺ നമ്പറാണത്. അപ്പോൾ അവരെ വിളിച്ചാൽ അവിടുത്തെ അക്കൗണ്ട് നമ്പർ അവരയച്ചു തരുന്നതാണ്. നമുക്ക് ഇവിടുത്തെ പല ശുശ്രൂഷകളുണ്ട്, അതിനെല്ലാം ഈ നമ്പറിൽ വിളിക്കുമ്പോൾ ഏത് ശുശ്രൂഷയ്ക്കാണ് അത്യാവശ്യം, ടെലിവിഷൻ മിനിസ്ട്രിക്കാണോ അല്ലെങ്കിൽ മറ്റ് ഏത് ശുശ്രൂഷയ്ക്കാണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞ് ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് പൈസ അടച്ച് ഈ അട്ടപ്പാടിയിലെ ശുശ്രൂഷകളെ സഹായിക്കാവുന്നതാണ്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ദിവസങ്ങളിൽ താമസിച്ചുള്ള ധ്യാനത്തിന് പകരമായുള്ള ഒരു ഓൺലൈൻ റിട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് മൂന്നാം ദിവസമാണ്. ഇനി രണ്ട് ദിവസം കൂടിയുണ്ട്. വെള്ളി, ശനി, ഞായറാഴ്ച സമാപിക്കും. അത് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഓൺലൈൻ റിട്രീറ്റിൽ കൂടാനുള്ള അവസരമുള്ളത്. ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട. എല്ലാ 15 ദിവസം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മാസം ആദ്യത്തെ അവസാനത്തെ ആഴ്ചയിൽ ഓരോ ധ്യാനം ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ക്രമീകരിച്ച് സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ
ഒരു ധ്യാനമുണ്ട്, നേരത്തെ അടുത്ത ആഴ്ച തൊട്ട് അറിയിക്കും. ഈ ധ്യാനം കഴിയുമ്പോൾ ആ ധ്യാനത്തിൻ്റെ ഡേറ്റ് അറിയിക്കും. അപ്പോൾ ഇപ്രാവശ്യം കൂടാൻ പറ്റാത്തവർക്ക് അടുത്ത ധ്യാനത്തിൽ കൂടാൻ സൗകര്യമുണ്ട്. അവർ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സൗകര്യമുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. അത് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ അറിയിക്കും. അതോടൊപ്പം തന്നെ അടുത്ത വെള്ളിയാഴ്ച തൊട്ട് ആ ധ്യാനത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ചത്തെ ധ്യാനത്തിൽ വെച്ചിട്ട് പുതിയ അടുത്ത താമസസ്ഥല ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ 5 ദിവസത്തെ ഓൺലൈൻ റിട്രീറ്റിൻ്റെ രജിസ്ട്രേഷനെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. ഈ വാച്ചുമാർ ഒരുമിച്ച് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തരുന്നതാണ്. സ്നേഹമുള്ള ഈശോയെ ബഹുമാനപ്പെട്ട ജോസച്ചനും ആൻ്റണിയച്ചനും സാംസൺ അച്ഛനും അതുപോലെ ജോസഫച്ചനും ഇവിടെയുള്ള ബിനോയച്ചനും ക്രിസ്റ്റോച്ചനും ഇവിടെയുള്ള ജോയി അച്ഛനും മറ്റെല്ലാ അച്ഛന്മാരും സാജു എലഞ്ഞീലച്ചനും എല്ലാ അച്ഛന്മാരുടെയും കൂട്ടായ്മയും ഞങ്ങൾ ഒരുമിച്ച് ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.